സെൻ ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ. ലോകബാങ്കിന്റെ സഹായത്തോടെ സർക്കാർ നടപ്പിലാക്കിയ ജലനിധി കുടിവെള്ള പദ്ധതി പുനരുദ്ധാരണത്തിന് വഴിയൊരുങ്ങുന്നു. ജലവിതരണം നിലച്ചതും നവീകരണം ആവശ്യമായതുമായ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനാണ് സർക്കാർ പദ്ധതി ഒരുക്കുന്നത്. 2003 കൊളത്തൂപ്പുഴ പഞ്ചായത്തിൽ ജലനിധി പദ്ധതി കമ്മീഷൻ ചെയ്തു നടപ്പിലാക്കിയത്. കൊളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച ജലനിധി പദ്ധതിയുടെ 2nd phase വീണ്ടും കൊളത്തൂപ്പുഴയിൽ കാൽക്കോട് ചിലവഴിച്ചുകൊണ്ട് 2nd phase 4 BG തുടക്കം കുറിച്ചുകൊണ്ട് തുടങ്ങാൻ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ രജിസ്ട്രേഷൻ പണികൾ ഉടൻ തന്നെ പൂർത്തിയായി ഈ 4 BG തുടർ പ്രവർത്തനം നടത്തി അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വെള്ളം കുടിവെള്ളത്തിൻ്റെ അറ്റകുറ്റപ്പണികളും അതുപോലെ തന്നെ വെള്ളം എടുക്കുന്നതിൽ ചില പരാതികളും മറ്റുമൊക്കെ ഉന്നയിച്ചിരുന്നു. ആ പരാതികളെല്ലാം നീക്കം ചെയ്തുകൊണ്ട് മീറ്റർ വെച്ചുകൊണ്ട് ഒരു കുടുംബത്തിന് എത്ര വെള്ളമെടുക്കുന്നു എന്ന് അതിൽ രേഖപ്പെടുത്താനും കഴിയും. അപ്പോൾ ആ പരാതികൾ പരിഹരിക്കാനും കഴിയും. എല്ലാ വീട്ടിലും വെള്ളം കിട്ടുന്നു എന്ന് ഉറപ്പാക്കാനും പറ്റും. അത്തരത്തിൽ നമ്മുടെ പഞ്ചായത്തിലുള്ള ബീജികൾ, ജലനിധിയുടെ ബീജികൾ ഇനി തുടർന്നുള്ള സമയങ്ങളിൽ നല്ല നിലയിൽ പ്രവർത്തിക്കാനും അതിൻ്റെ തുടർ പ്രവർത്തനത്തിനും ജലനിധിയുടെ ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥന്മാരും കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തും ചേർന്ന് അത് ഒപ്പുവെച്ചുകൊണ്ട് ആ പദ്ധതിക്ക് ഉടൻ തന്നെ അത് പ്രവർത്തനം ആരംഭിച്ച് നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് ഈ പദ്ധതിയിലൂടെ ജലനിധിയിലൂടെ നമ്മുടെ വീട്ടിലത്തേക്കുള്ള കുടിവെള്ളം വീണ്ടും പുനർക്രമീകരിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുമെന്നുള്ള ഒരു സന്തോഷമാണ് എനിക്ക് നിങ്ങളെ അറിയിക്കുവാനുള്ളത്. ഗുണഭോക്താക്കൾക്ക് തന്നെയായിരുന്നു പദ്ധതി നടത്തിപ്പും ജലവിതരണ ചുമതലയും. എന്നാൽ ശരിയായ മേൽനോട്ടമില്ലാത്തതിനാൽ പലതും പാളി, ജലവിതരണം പാതി വഴിയിലുമായി. 33 ഗുണഭോക്തൃ സമിതികളാണ് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ ഇവയിൽ പകുതി പോലും ഇന്ന് പ്രവർത്തനമില്ല. ഇത് മനസ്സിലാക്കിയാണ് സർക്കാർ പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നത്. ജലനിധി നടപ്പിലാക്കിയ കേരള ഗ്രാമീണ ശുദ്ധജല വിതരണ ശുചിത്വ ഏജൻസിക്ക് KRWSA തന്നെയാണ് മേൽനോട്ട ചുമതല. ഇവർ കഴിഞ്ഞ ദിവസം കൊളത്തൂപ്പുഴ പഞ്ചായത്തിലെത്തി ഭരണസമിതിയും ഗുണഭോക്തൃ സമിതിയും ഭാരവാഹികളുമായി ചർച്ച നടത്തി. പദ്ധതി നടത്തിപ്പിനായി പഞ്ചായത്തും ഗുണഭോക്തൃ സമിതിയുമായി കരാറിലേർപ്പെടണം. സമിതിയുടെ രജിസ്ട്രേഷൻ പുതുക്കി നിലവിലെ ആസ്തി വിവരങ്ങൾ പഞ്ചായത്തു ആസ്തി രജിസ്റ്ററിൽ വിട്ടു നൽകണം. ആകെ ചിലവാകുന്ന തുകയുടെ 10% ഗുണഭോക്തൃ സമിതിയും 15% പഞ്ചായത്തും ബാക്കി തുക സർക്കാരും നൽകും. മുടങ്ങിക്കിടക്കുന്ന ജലനിധി പദ്ധതികളെല്ലാം ഏറ്റെടുത്ത് സമയബന്ധിതമായി പൂർത്തിയാക്കി കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ഇതിനായി സമിതികൾ യോഗം ചേർന്ന് പ്രമേയം പാസാക്കി നൽകണമെന്നും KRWSA കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് മാനേജർ ക്രിസ് ജോസഫ് പറഞ്ഞു. ഭാരവാഹികളെല്ലാം അതിനകത്ത് അംഗങ്ങളാണ്. ഭാരവാഹികൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമിതിയിലെ ഏഴപ്പോ വരുന്നപ്പോ കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സ്, നിങ്ങളെ നോമിനേറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് ഈ പറയുന്ന ഗ്രാമപഞ്ചായത്തിലെ ആക്ടിവിറ്റി കമ്മിറ്റിയിലെ മെമ്പേഴ്സാണ്, മനസ്സിലായത്. അത് പക്ഷേ ഈ കമ്മിറ്റി കുറച്ചുകൂടെ 30 കമ്മിറ്റി മതി, ഇല്ല 7 കമ്മിറ്റി മതി. നിങ്ങൾ 7 രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, 7 കമ്മിറ്റി മതി. ആ കമ്മിറ്റി നിങ്ങൾ തന്നെ കോൺസോർട്ടി അതിനുള്ള ജലനിധി ഗുണഭോക്തൃ സമിതി യോഗത്തിൽ പദ്ധതി വിശദീകരണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊളത്തൂപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബിബി ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ വൈസ് പ്രസിഡന്റ് സാബു എബ്രഹാം അധ്യക്ഷത വഹിച്ചു. അംഗങ്ങളായ റെജി ഉമ്മൻ, സമിതി ഭാരവാഹികളായ KG, ബിജു, ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കൊളത്തൂപ്പുഴ. College Junction, Anchal.
അഞ്ചലിൽ ആദ്യമായി സ്വർണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുവാൻ പ്യൂരിറ്റി അനലൈസർ സൗകര്യം. പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മാറ്റിയെടുക്കുവാനുള്ള സുവർണാവസരം. സെന്റ് ജ്വല്ലേഴ്സ്, ട്രസ്റ്റ് ഫോർ എവർ, ഗോൾഡ് ഡയമണ്ട്, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. ഇൻവെർട്ടർ യു പി എസ് സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 15 വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ്, പുനലൂർ.